പ്രവർത്തിക്കുന്നു. സാന്നിധ്യം കൊണ്ടും പങ്കാളിത്തം കൊണ്ടും സമൃഷ്ടമാക്കാനെത്തിയ മുഴുവൻ പേരെയും പനമരം സ്മാർട്ട് വില്ലേജ് ഓഫീസ് അങ്കണത്തിലേക്ക് സബ് കളക്ടർ ശ്രീമതി നമ്മുടെ പനമരം വില്ലേജ് ഓഫീസ് ഇന്ന് നമ്മുടെ സ്വപ്ന സാക്ഷാത്കരണം നമ്മുടെ വില്ലേജ് ഓഫീസ് ഇന്ന് ഓഫീസ് പൊളിക്കുന്നതിനെ കുറിച്ച് പുതിയത്തിന്റെ പരിധിയെ അതായത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭരണസമിതി ലഭ്യത അതുപോലെ ഇതിനോടൊപ്പം ഈ സ്മാർട്ട് വില്ലേജ് തീർച്ചയായിട്ടും ഇനിയും സമയമാണ് എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന തലവാചകത്തോടെ രണ്ടാം പിണറായി സർക്കാരിന്റെ ഒരു വർഷം സ്വാർത്ഥകമായി മുന്നോട്ട് കൊണ്ടുപോകാൻ റവന്യൂ വകുപ്പ് അതിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധ്യമായ സന്തോഷകരമായ ഘട്ടമാണ്. എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന തലവാചകത്തിലൂടെ കേരളത്തിലെ റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ രൂപകൽപ്പന ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ തുടർന്ന് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ആ മുദ്രാവാക്യവരുടെ സ്വാർത്ഥകമായ സാക്ഷാത്കരത്തിന് കഴിഞ്ഞു. റവന്യൂ വകുപ്പ് റവന്യൂ എന്ന് പറയുമ്പോൾ റവന്യൂ സർവേ ഭവന നിർമ്മാണ ദുരന്ത നിവാരണ വകുപ്പ് അടിമുടി ഒരുങ്ങി മുന്നോട്ട് പോയിട്ടുള്ള സന്തോഷകരമായ ഒരു കാഴ്ചയാണ് ഞങ്ങൾ കാണാൻ. ഞാൻ ഇതിനു മുമ്പ് മാനന്തവാടി അമ്പൂർത്തിയിലെ സെന്റ് തോമസ് ഓടിച്ചു കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിച്ചു അളന്നു തീർത്ത ഡിജിറ്റലായി അളന്നു തീർത്ത 89 വില്ലേജുകളും ഇപ്പോൾ ആ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്ന 27 വില്ലേജുകളിൽ കഴിച്ച് കേരളത്തിലെ 1850 വില്ലേജുകളിലും 4 വർഷക്കാലം കൊണ്ട് കേരളത്തെ സമഗ്രമായി അളന്ന് എല്ലാവരുടെ ഭൂമിക്കും രേഖ ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തിൽ കേരളത്തിന് പോകാൻ കഴിയാം. 807 കോടി രൂപ അതിനുവേണ്ടി അനുവദിച്ചു. കോഴ്സും കോഴ്സ് എന്ന് പറയപ്പെടുന്ന കണ്ടിന്യൂസ്ലി ഓപ്പറേറ്റിംഗ് റഫറൻസ് സ്റ്റേഷൻ എന്ന സാങ്കേതിക വിദ്യയുടെ 27 സ്റ്റേഷനുകൾ അതിന് അന്ത്യഘട്ടത്തിലാണ്. ആ സ്റ്റേഷനുകളിൽ നിന്ന് ലഭ്യമാകുന്ന സന്ദേശങ്ങൾക്കനുസരിച്ച് കേരളത്തിൽ പുതിയതായി രംഗത്തിറങ്ങാൻ പോകുന്ന 1000 ആർട്ടിക്കൽ റോവർ മെഷീനുകൾ 70% വരുന്ന കേരളത്തിന്റെ ഭൂമി സുതാര്യമായി വേഗതയിലാകുന്ന കുട്ടിയും ഇപ്പോൾ ഉപയോഗിക്കുന്ന ETS മെഷീന്റെ ഏറ്റവും പുതിയ വർഷമായിട്ടുള്ള റോബോട്ടിക് ടോട്ടൽ സ്റ്റേഷൻ 700 കേന്ദ്രങ്ങളിൽ ഒരേ സമയം വളരെ വിധേയമാണ്. വയനാട്ടിൽ അടക്കം കേരളത്തിൽ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞ ലഡാക്ക് കേരളങ്ങൾ ഫിറ്റ് ചെയ്ത ഡ്രോൺ സർവേയിലൂടെ കേരളത്തിന്റെ 10% സ്ഥലങ്ങളും അളന്നു. അങ്ങനെ വരുമ്പോ 4 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഭൂരേഖകളുടെ സമഗ്രമായ പുനർവായന കേരളത്തിൽ വിധേയമാകും. അതാണ് എല്ലാവർക്കും രേഖ.